ലോകരക്ഷകനിത വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കാൽവരി മലയിൽ നിൽക്കുകയാണ്. ആ വസ്ത്രം അവൻ്റെ ജീവിതം തന്നെയായിരുന്നു. പൊങ്ങച്ചങ്ങളില്ലാത്ത, മറയില്ലാത്ത, തുറന്ന ജീവിതമായിരുന്നു അവൻ്റെ ജീവിതം. ദൈവം വരച്ചു വച്ച ജീവിതം പിഴവുകളോ കുറവുകളോ ഇല്ലാതെ പ്രിയപുത്രൻ ജീവിച്ചു. അതിന് ഭൂമി നൽകിയ സമ്മാനമായിരുന്നു ഈ നഗ്നത. ഒരു വിധത്തിൽ ഈശോയെ ഇവിടെ എത്തിച്ചത് അവൻ്റെ കരുത്തുറ്റ തീരുമാനങ്ങളായിരുന്നു. പക്ഷേ അവൻ്റെ തീരുമാനം അവനെ അയച്ചവൻ്റെതായിരുന്നു. ദൈവപിതാവിൻ്റെ തീരുമാനത്തിൽ നിന്നും ഒരടി പോലും പുറകോട്ട് പോകുവാൻ ഈശോ തയ്യാറല്ലായിരുന്നു. ക്രൂശിതനുമായി നാം ഈ 10-ാം ഇടത്ത് എത്തിയിരിക്കുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം, എനിക്ക് സ്വന്തമായി ഒരു നിലപാടുണ്ടോ? അതോടൊപ്പം എൻ്റെ ജീവിതവും നിലപാടും തീരുമാനങ്ങളും ഈശോയുടെ തീരുമാനത്തോടും നിലപാടിനോടും ചേർന്ന് പോകുന്നതാണോ? ഈ സ്ഥലത്ത് നമ്മെക്കുറിച്ചും നമ്മുടെ തീരുമാനങ്ങളെയും കുറിച്ച് ഒന്ന് ധ്യാനിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ തീരുമാനങ്ങളും നിലപാടുകളും അങ്ങയുടെ ജീവിതത്തോടും ഇഷ്ടത്തോടും ചേർത്ത് നിൽക്കുന്നതാക്കി മാറ്റണമേ. ആമേൻ. വഴിയിൽ ആ കാരുണ്യം.